ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ച് ഗോതമ്പ് പൊടിയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഗോതമ്പ് കശിയൊക്കെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി എന്തായാലും ഇഷ്ടമാണ്. കുട്ടികൾ വരെ ശരിക്കും ഇഷ്ടപ്പെട്ട് കഴിക്കും. അവർക്ക് ഗോതമ്പ് കശി ഉണ്ടാക്കിക്കൊടുത്ത് എന്തായാലും കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊടുത്ത് അവരെന്തായാലും കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബട്ടറിന് പകരം ഗീ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് ഒരു 2-3 സെക്കൻഡ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 3-4 ഗ്രീൻ ചില്ലി അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കരുത്, കരിഞ്ഞ് പോകും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും തീ കൂട്ടി കൊടുക്കരുത്, പെട്ടെന്ന് മസാലപ്പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 കിലോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചതാണ്, ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് കൂട്ടി വെച്ചോളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഉരുളക്കിഴങ്ങ് മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വേറൊരു ബൗളിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടി എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 1 ഓ 2 ഓ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് ഏത് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഗോതമ്പ് ദോശക്കൊക്കെ മാവുണ്ടാക്കുന്നത് പോലെ തന്നെ കലക്കിയെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നല്ലൊരു ബാറ്ററാക്കി എടുക്കുക. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് തിക്കാവാനും പാടില്ല. കറക്റ്റ് നമ്മൾ ദോശയൊക്കെ ചുടുന്ന ആ ഒരു പാകത്തിന് ഇതാ ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഫ്രൈ പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് നിറച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കണം, അധികം പരത്തി കൊടുക്കരുത്. തിന്നായിട്ട് ദോശ ഉണ്ടാക്കരുത്, കുറച്ച് കട്ടിയുള്ള ദോശ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് മുകൾ ഭാഗം നന്നായിട്ട് ആറി വരുമ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് 1 സ്പൂണ് നിറച്ച് സോസ് പുരട്ടി കൊടുക്കുക. അത് നിങ്ങൾ ഇഷ്ടംപോലെ പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കെച്ചപ്പ് ഉണ്ടെങ്കിൽ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലി സോസ്, അങ്ങനെ ഇഷ്ടമുള്ള ഏത് സോസ് വേണമെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. ഞാനിപ്പോൾ ചില്ലി സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണ് നിറച്ച് നമ്മുടെ പൊട്ടറ്റോ മിക്സിലെ അത് വെച്ച് കൊടുക്കുക. അത് 1 സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. സോറി, ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അതായത് പൊട്ടറ്റോവും ചീസും തമ്മിൽ നല്ലൊരു ടേസ്റ്റ് കോമ്പിനേഷനല്ലേ. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് കുറച്ച് ഗീയോ ബട്ടറോ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചു കൂട്ടിയിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ക്രിസ്പി ആയിട്ട് കിട്ടണോ അത്രത്തോളം ഗീയൊക്കെ ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സംഭവം റെഡിയാണ്. ഇത് നമുക്ക് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണെന്നെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കുക, പുഴുങ്ങുക. വേറെ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുറച്ച് പച്ചമുളക് മല്ലിയില നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ ഇടുക, ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടും അതുപോലെ ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ കുട്ടികൾ എന്തായാലും കഴിക്കും, കാരണം ആ ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചീസും ഉരുളക്കിഴങ്ങൊക്കെ അവർക്ക് എന്തായാലും ഇഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും കഴിച്ചോളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്സ് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.